ചന്ദ്രയാൻ രണ്ടിന്റെ ഭാഗമായ വിക്രം ലാൻഡറിന്റെ പ്രവർത്തന കാലാവധി ഇന്ന് അവസാനിക്കും. ചന്ദ്രനിൽ പകൽ അവസാനിക്കുന്നതോടെ സൂര്യപ്രകാശം ഇല്ലാതാകുന്നത് ലാൻഡറിനെ നിർജ്ജീവമാക്കും. ഇന്നു മുതൽ ചന്ദ്രനിലെ ദക്ഷിണധ്രുവം ഇരുട്ടിലാവുകയും താപനില -180 ഡിഗ്രിയിൽ കൂടുതലാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ വിക്രം ലാൻഡറിലെയും ഇതിനുള്ളിലെ റോവറിലെയും ഉപകരണങ്ങൾ നശിക്കും. സൂര്യപ്രകാശം ലഭിക്കാത്തതിനാൽ സൗരപാനലിന്റെയും ബാറ്ററിയുടെയും പ്രവർത്തനം തകരാറിലാവുന്നതിനാലാണിത്. ഇതോടെ ലാൻഡറുമായി ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ISRO നടത്തുന്ന ശ്രമങ്ങളും അവസാനിപ്പിച്ചേക്കും. അതേസമയം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചുറ്റുന്ന മാതൃപേടകമായ ഓർബിറ്റിലെ ഉപകരണങ്ങൾ ഇന്നലെ മുതൽ പ്രവർത്തന സജ്ജമായി. 8 നിരീക്ഷണ ഉപകരണങ്ങളും പ്രവർത്തന സജ്ജമാക്കിയതോടെ വരും ദിവസങ്ങളിൽ ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ISRO അറിയിച്ചു. 7.5 വർഷം വരെയാണ് ഓർബിറ്ററിന്റെ പ്രവർത്തന കാലാവധി. ഈ മാസം 7 പുലർച്ചെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിനിടെയാണ് വിക്രം ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമായത്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇടിച്ചിറങ്ങിയ ലാൻഡറിന്റെ ചിത്രം ഓർബിറ്റർ പകർത്തിയെങ്കിലും തീവ്രശ്രമത്തിനൊടുവിലും ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല. റിസർച്ച് ഡെസ്ക്, 24.